നാട്ടുകാർക്കും നായകൾക്കും കൂട്ട് ഒരു ഹനുമാൻ കുരങ്ങ്. രാമ എന്ന് വിളിക്കുകയേ വേണ്ടു. ഏത് മരച്ചില്ലയിലായാലും ചാടിയെത്തി വിളിച്ചയാളുടെ തലയിൽ കയറിയിരിക്കും അവൻ. 6 മാസമായി കണ്ണൂർ ചെറുപുഴയിലെ കാനംവയലിൽ നിവാസികളുടെ വീട്ടിലെ ഒരു അംഗമാണ് രാമൻ എന്ന ഹനുമാൻ കുരങ്ങ്. പശ്ചിമഘട്ട വനമേഖലയുടെ ഭാഗമായ കർണാടക വനത്തിൽ നിന്നാണ് 1.5 വയസ്സുള്ള രാമൻ കാനംവയലിലെത്തിയത്. ഹനുമാൻ കുരങ്ങ് ആദ്യമായി നാട്ടിലെത്തിയപ്പോൾ യാദർശികമായാണ് കാനംവയലുകാർ കരുതിയത്. സാധാരണ കുരങ്ങൻ മുതൽ ആനയും കാട്ടുപോത്തുമൊക്കെ കാടിറങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഹനുമാൻ കുരങ്ങിനെ കാനംവയലുകാർ ആരും നാട്ടിൽ കണ്ടിട്ടില്ല. അതിനാൽ വീണ്ടും വരില്ലെന്നാണ് കരുതിയത്. എന്നാൽ ഹനുമാൻ കുരങ്ങ് പിറ്റേ ദിവസം വീണ്ടും വന്നു. പിന്നീട് അതൊരു നിത്യ സംഭവമായി. അതിനിടയിൽ നാട്ടുകാരാരോ അവനെ രാമൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അവരുടെ സ്നേഹം രാമനെ ഒരു കാനംവയലുകാരനാക്കി. എന്നും രാവിലെ 7 കാനംവയലിലെത്തുന്ന രാമൻ വൈകിട്ട് 6 അവിടെ തങ്ങും. ഏത് വീടും രാമന്റെ സ്വന്തം വീടാണ്. അകത്തും അടുക്കളയിലും വരെ ചാടിക്കയറും. ചാടി ദേഹത്തും കയറും. കയ്യിൽ തൂങ്ങും. തലയിൽ കയറിയിരിക്കും. കുട്ടികൾക്കുൾപ്പെടെ ഏത് പ്രായക്കാരുടെയും പ്രിയപ്പെട്ടവനാണ് രാമൻ. രാമൻ ആരെയും ഒന്നും മാന്തി പോലും വേദനിപ്പിച്ചതായി ആർക്കും പറയാനില്ല. എത്ര നാളായി ഇത് വന്നിട്ട്? 6 മാസം. എങ്ങനെയാ എന്റെ കൂട്ടൊക്കെ? എങ്ങനെ നിങ്ങളായിട്ട്? നല്ല കമ്പനിയാണ്. ആ രാവിലെ 7 വൈകുന്നേരം 6 നമുക്ക് കയറിക്കും. എത്ര നാളായി ഇവിടെ? ആരെ ഇത്? 6 മാസമായി. 6 മാസമായിട്ട് അങ്ങനെ ഉപദ്രവ കാര്യങ്ങളൊന്നുമില്ല. കാനംവയലിലെ രാജേട്ടന്റെ വീട്ടിലെ നായ ജൂലിയും മറ്റ് 2 ചെറിയ നായക്കുട്ടികളും പൂച്ചയും ഒക്കെ രാമന്റെ കൂട്ടുകാരാണ്. ഈ നായക്കുട്ടികളെ ഒന്ന് പേടിപ്പിക്കാൻ പോലും രാമൻ ആരെയും അനുവദിക്കില്ല. അവയെ ആരെങ്കിലും ചെറുതായൊന്ന് തല്ലാനൊങ്ങിയാൽ പോലും ചാടി വന്ന് രാമൻ അത് തടയും. എന്നാൽ രാമനും നായകനും തമ്മിൽ തല്ലുകൂടുകയും ചെയ്യും. നാട്ടുകാർ കൊടുക്കുന്ന ഏത് ഭക്ഷണവും രാമൻ കഴിക്കുമെങ്കിലും ബിസ്ക്കറ്റിനോട് മിഠായിയോടുമാണ് പ്രിയം. എന്താ കഴിക്കാൻ? അവരെ വലിയ കാര്യല്ലേ പട്ടികുഞ്ഞുങ്ങളൊക്കെ? വലിയ വെട്ടിയും ചെറിയ വെട്ടിയും 2-3 വെട്ടിയുണ്ട് അതിന്റെ കൂടെ തന്നെ ആട്. ഇതിനും ഇവിടെ വന്നിട്ടുണ്ടോ ഇത് ഇതുപോലത്തെ? രാമന് കൊടുക്കുന്ന ബിസ്ക്കറ്റ് തട്ടിപ്പറിക്കുന്ന നായ്ക്കുട്ടികളുമായുള്ള രാമന്റെ കലഹത്തിന് ആരാധകർ ഏറെയാണ്. എന്നാൽ അവ പരസ്പരം വേദനിപ്പിക്കുന്നതായോ ഒന്നിന് മറ്റേതിനോട് ദേഷ്യമുള്ളതായോ തോന്നാറുമില്ല. പുറമേ നിന്ന് കാണുന്നവർക്ക് അത്ഭുതമാണെങ്കിലും കാനംവയലുകാർക്ക് അതൊരു സാധാരണ കാര്യമാണ്. ഞങ്ങൾ രാമനെയും രാമൻ ഞങ്ങളെയും സ്നേഹിക്കുന്നത് പോലെ രാമൻ നായകളെയും നായകൾ തിരിച്ചും സ്നേഹിക്കുന്നു എന്നവർ നിഷ്കളങ്കമായി മറുപടി പറയും. കാട് കടന്നെത്തിയ കാനംവയലിലെ ഈ രാമകഥ സ്നേഹത്തിൽ പൊതിഞ്ഞതാണ്. അതിന് ഭേദഭാവങ്ങളില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.